വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ കുടുംബത്തിന്റെ ബാങ്ക് വായ്പ സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്തു സ്ഥലവും വീടും പണയപ്പെടുത്തി എടുത്തിരിക്കുന്ന വായ്പയുടെ കുടിശ്ശികയായ ഏഴ് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ബാങ്ക് നോട്ടീസ് അയച്ചതിനെ തുടർന്നാണ് നടപടി വണ്ടിപ്പെരിയാറിലെ വയസ്സുകാരിയുടെ കുടുംബത്തിന് ആകെയുള്ള പതിനാല് സെന്റ് സ്ഥലം പണയപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ബാങ്ക് വായ്പ എടുത്തിരുന്നു പീരുമേട് താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ നിന്നാണ് അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തത് കുട്ടിയുടെ അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹ ആവശ്യത്തിനാണ് ലോൺ എടുത്തത് അച്ഛനമ്മമാരില്ലാത്ത കുട്ടിയെ ആറു വയസ്സുകാരിയുടെ കുടുംബമാണ് സംരക്ഷിച്ചിരുന്നത് മകളുടെ മരണത്തെ തുടർന്ന് തിരിച്ചടവ് മുടങ്ങിയതോടെ കടം ഏഴു ലക്ഷത്തി ഒൻപതിനായിരം രൂപയായി ഈ തുക സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി അടയ്ക്കും മുപ്പത്തി ഒന്നാം തീയതി ആ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആദരണീയനായ ആദരണീയരായും അവിടെ വെച്ച് ആ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുത്ത് ആ കുടുംബത്തെ സംരക്ഷിക്കുകയും അവർക്ക് നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും കൊടുത്ത് ആ കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്ന സമീപനമാണ് സ്വന്തം സ്ഥലത്ത് തുടങ്ങിയ വീട് പണിയും പാതി വഴിയിലാണ് മകളുടെ ആഗ്രഹപ്രകാരം പണിത മുറിയുടെ അടുത്ത് മുറ്റത്താണ് കുട്ടിയെ അടക്കിയിരിക്കുന്നത് വീട് പൂർത്തിയാക്കണമെങ്കിൽ നാലു ലക്ഷത്തോളം രൂപ വേണ്ടിവരും ഇതിനാവശ്യമായ സഹായം നൽകാനും സി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം വീടിന്റെ അവശേഷിക്കുന്ന പണികൾ സി പി ഐ പീരുമേട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനരാരംഭിച്ചു മകൾ ഉറങ്ങുന്ന മണ്ണും മകളുടെ സ്വപ്നവീടും എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശങ്കയിലായിരുന്ന മാതാപിതാക്കൾക്ക് ഇത് വലിയ ആശ്വാസമായിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി